Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോയാബീൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നിട്ട് അതിൽ ഓളുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക്, തക്കാളി, സവോള ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 200 ഗ്രാം സോയാബീൻ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിക്ക് എടുക്കുന്ന ബസുമതി റൈസ് ഇത് 3 ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുക്കുക. ആദ്യം തന്നെ ഒരു കുക്കർ ചൂടാകാനായിട്ട് വെച്ചു. അതിനകത്തോട്ട് ഞാൻ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്യും അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലും കൂടെ മിക്സ് ചെയ്തും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി കുക്കറിലാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ നമ്മളിത് വെക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് വെന്തോളും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഇത് വഴറ്റേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം കുതിർത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സോയാബീൻ ഓൾറെഡി നമ്മൾ കുക്കറിനകത്ത് വെക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ വേവിച്ചെടുക്കാത്തത്. പക്ഷേ ഞാൻ അരമണിക്കൂർ മുമ്പ് ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിനാണ് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. അതിനുശേഷം നന്നായിട്ട് കഴുകി പിഴിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുകി പിഴിഞ്ഞ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സോയാബീൻ്റെ ഒരു ചെറിയൊരു കമ്പർപ്പ് പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്, അതുണ്ടാകും. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ടാണ് കഴുകിയതിന് ശേഷം പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഒരു 2 മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആയി വരും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടാട്ടോ ഇത് തയ്യാറാക്കുന്നത്. നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളറിന് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി, അതുപോലെ വലിയ ജീരകം പൊടിച്ചത്, അതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ ഇത്രയും പൊടികൾ മാത്രം മതി, എല്ലാം വളരെ കുറച്ച് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഞാൻ അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ട തൈരാണ്, അധികം പുളിയൊന്നുമില്ല. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി പുളിയില്ലാത്ത എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് ഗ്ലാസ്സിനകത്താണോ നമ്മൾ അരി അളന്നെടുത്തത് ആ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ 1 ഗ്ലാസ്സിന് ഡബിളായിട്ട് അങ്ങനെയാണ് നമ്മൾ ബിരിയാണിക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ കുക്കറിനകത്തായതുകൊണ്ട് ഞാൻ ആ ഒരു അളവല്ല എടുക്കുന്നത്. കാരണം 1 ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡബിളാണ് സാധാരണ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ അതിനകത്ത് 4 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരിയും വെജിറ്റബിളും എല്ലാം കൂടെ കൂടി വേവിക്കാനായിട്ട് കറക്റ്റ് 4 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കറക്റ്റ് അരിയുടെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ കറക്റ്റ് ഒപ്പം തന്നെ വെള്ളവും ഇരിക്കും. അതുപോലെ നമ്മൾ ഒറ്റ ബിസിലടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നിർത്തിയെടുക്കുകയും ചെയ്യണം. അപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിരിക്കും. അപ്പോൾ ആ 1 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം ഞാനിവിടെ അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, എല്ലാം ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഒറ്റ ബിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. കറിയൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു ബിരിയാണിയാണ്. എന്നാൽ വളരെ ഹെൽത്തിയുമാണ്, കാരണം ഇതിനകത്ത് വെജിറ്റബിൾസും സോയാബീനും ഒക്കെ ചേരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നിട്ട് അതിൽ ഓളുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒറ്റ ബിസിലടിക്കുമ്പോൾ നമുക്ക് നിർത്തി വെച്ചിട്ട് അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന സോയാബീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സവോളയും കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്ത് എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.